നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളി ജീവിതങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ പ്രത്യേക അന്വേഷണ യാത്രയിൽ ഇന്ന് നമ്മൾ ഇരുമ്പ് തൊഴിലാളികളുടെ കൊല്ലപ്പണിക്കാരുടെ കൂടെയാണ്. ഒരു കാലത്ത് ഏതൊരു നാടിന്റെയും കാർഷിക വൃത്തിയും കുടുംബജീവിതവുമായി ഇഴകിച്ചേർന്നിരുന്ന കൊല്ലപ്പണിക്കാരെ ഇന്ന് പലയിടങ്ങളിലും നമുക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല. പണ്ട് പ്രശസ്തരും പ്രഗത്ഭരും ഉശിരന്മാരുമായ കൊല്ലപ്പണിക്കാർ ജീവിച്ചിരുന്ന കുടുംബങ്ങളിലെത്തിയപ്പോൾ നമ്മൾ അറിയുന്നു പലരും മൺമറഞ്ഞു പോയെന്ന്. അവരുടെ പുതിയ തലമുറക്കാരാകട്ടെ അധികവും ആധുനിക തൊഴിൽ മേഖലയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അവരിൽ പലർക്കും ഇന്ന് തന്റെ പിതാവിന്റെയും പിതാമഹന്റെയും തൊഴിലിനോടും തൊഴിലറിവുകളോടും അതിലെ കഠിനാധ്വാനത്തോടും ബഹുമാനമുണ്ടെങ്കിലും ആ പണിക്ക് തന്നെ കിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു കേട്ടു. ചിലയിടങ്ങളിൽ കണ്ടെത്തിയ കൊല്ലപ്പണിക്കാരുടെ ആലയത്തിലെത്തിയപ്പോഴാകട്ടെ അവർ ആ തൊഴിലരംഗത്ത് പിടിച്ചു നിൽക്കാൻ ഏറെ പാടുപെടുകയുമാണ്. ഈ രംഗത്തെ യന്ത്രവൽക്കരണവും കോർപ്പറേറ്റ് കുത്തകകളുടെ കടന്നുവരവും അവരുടെ റെഡിമെയ്ഡ് ഉപകരണങ്ങളുടെ തള്ളിക്കയറ്റവും അതിനായി ക്യൂ നിന്ന് വാങ്ങുന്ന പൊതുജനങ്ങളുടെ അജ്ഞതയുമാണ് പ്രാദേശിക ഇരുമ്പ് തൊഴിലാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. കൊല്ലപ്പണി ഞാനിപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ ഈ നാട്ടുകാർ വന്നിട്ട് പറയുന്ന ഈ 17-ാം വാർഡിൽ നിങ്ങളെ മാത്രമേലും ഇരുമ്പിൻ്റെ പണിയെടുക്കുന്നു, കത്തീരെ പണിയെടുക്കുന്നത് നിങ്ങൾ തന്നെ ആക്കി തരണം എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. എന്നോട് ഭയങ്കര സന്തോഷമാണ്, മനസ്സിലായല്ലേ. ആ കാലം വേറെ ആരും ഇല്ല ഇപ്പോൾ ഈ പണിക്ക്. കാരണം ഇത് മുതലാകില്ല, പണിയെടുത്താൽ കരിയിട്ട് ഒരാൾ സഹായത്തിന് വേണം, ഇതെല്ലാം ആക്കി മുതലാകുന്നില്ല. പണ്ട് നമ്മൾക്ക് 24 മണിക്കൂറും പണിയാണ്, കത്തി കത്തിയാൾ മുതലായ വല്ലും മഴവും എല്ലാ സംഗതിയും ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ പണിയെടുത്തി കൊടുക്കുന്ന നാട്ടുകാർക്കെല്ലാം ജനങ്ങൾക്കെല്ലാം. ഇപ്പം ജനങ്ങൾ ചെറിയ പൈസക്ക് ടൗണിൽ നിന്ന് മേടിക്കും, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വീണ്ടും നമ്മൾ തന്നെ വീണ്ടും വരും. അപ്പോൾ ആ ഫീൽഡിലാണ് നമ്മളിപ്പോൾ ഇല്ല. അത് അതിനെക്കൊണ്ട് അവർക്ക് കൊത്താനൊന്നും കഴിയില്ല. അത് എന്നറിയാം, അവർ ഈ കടഞ്ഞ് കൊടുക്കുന്നതിലാണ്ട് മുക്കാൻ മുക്കില്ല. അവർക്ക് മുക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ആ പാകറിയില്ല, പാകറിയാത്തതുകൊണ്ട് അവർ ആക്കി കൊടുക്കുന്നുണ്ട്. ടൗണിൽ നിന്ന് ചെറിയ പൈസക്ക് ആക്കി കൊടുക്കും. നമ്മളെ പൈസ വേറെ, അവരെ പൈസ വേറെ. അപ്പോൾ നമ്മളടുത്ത് ആക്കിക്കഴിഞ്ഞാൽ അത് എന്നേക്കുമായി. ടൗണിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇന്ന് പണിയെടുത്ത നാളെ പുറത്തേക്ക് വെക്കണം, വേറെ മേടിക്കും നേരം. വേറെ മേടിച്ചാൽ വീണ്ടും നമ്മളത്തേക്ക് തന്നെ വരും. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ. നമുക്ക് പണി കുറവാണ് ആ ഫീൽഡിൽ. കത്തി കത്തിയാളുകൾ മുതലായവ ക്ഷേത്രത്തിന് പണിയതെ, ആയുധം അങ്ങനെ ആയുധമല്ലിപ്പോൾ റെഡിമെയ്ഡ് ആയുധമുണ്ട്. അതൊക്കെ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുക്കോൺ തന്നെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അടിക്കണം. നമ്മൾ പ്രത്യേക അതിൻ്റെ ഷേപ്പ് ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. കമ്മിനി കത്തിയൊക്കെ അടിച്ചു വന്നാൽ അത് മുക്കിയിട്ടൊക്കെ അതിൻ്റെ പാകമൊക്കെ കൃത്യമായിരിക്കണം എന്നില്ല. ഒരിക്കലെന്നെ ആയിരിക്കും ചെറുസ് വിചാരിച്ച പോലെ മൂർച്ച കിട്ടിയെന്ന് വരില്ല. അതിൻ്റെ മുക്കിൻ്റെ പാകമാണ് പ്രധാനം. അതൊക്കെ നമ്മളുടെ പണിയെടുക്കുന്ന നല്ല ക്ലിയറായിട്ട് ആക്കി കൊടുക്കുന്നതാണ്. ഈ വർക്കിൽ ശരിക്കും ഒരു കൂട്ടായ്മ ഇല്ലാത്തൊരു വർക്ക് തന്നെയാണ്. കാരണം ഒരാൾ ഇപ്പം പണിയില്ലാത്തതിൻ്റെ കൂടി കാര്യമാണ്. അതുപോലെ ഒരാളിപ്പം കുറച്ച് പൈസ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കന്നത്തെ ചിലവിന് കിട്ടുന്നില്ലൊരു ധാരണയിൽ ചില ആൾക്കാർ വളരെ കുറച്ചിട്ട് കൊടുക്കുന്നൊരു ഇതുണ്ട്. നഷ്ടം വന്നാൽ കഴിഞ്ഞാൽ പോലും കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. പരമ്പരാഗതമായ ഒരു തൊഴിൽ എന്നത് ജാതിയിലധിഷ്ഠിതം എന്നതിലുപരി അതൊരു കുടുംബത്തിൻ്റെ ആകെ തൊഴിലാണ്. കുടുംബനാഥനും കുടുംബനാഥയും അവരുടെ മാതാപിതാക്കളും മക്കളും മക്കളുടെ മക്കളുമെല്ലാം ഒന്നിച്ചൊന്നായി ചെയ്യുന്ന തൊഴിൽ കൂടിയാണത്. ഓരോ പരമ്പരാഗത തൊഴിലും തൊഴിലറിവുകളും തലമുറകളിലൂടെയുള്ളൊരു തുടർച്ചയാണ്. ഇന്നത് പ്രയോഗിക്കുന്നവർ മൺമറഞ്ഞവർ ചെയ്തത് ആവർത്തിക്കുകയോ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയോ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ കർമ്മശക്തി ഗ്രാമദൈവാനുഗ്രഹമോ പ്രാർത്ഥനയോ വിശ്വാസ പ്രമാണമോ ആയി മാറുകയാണിവിടെ. അതാണതിൻ്റെ കരുത്തും വിശുദ്ധിയും. അങ്ങനെ വ്രതശുദ്ധിയില്ലാത്തവനെ കർമ്മത്തിൽ പിഴക്കുമെന്ന് വിശ്വസിക്കുന്ന കൊല്ലപ്പണിക്കാർ ഇന്നുമുണ്ട്. വിശ്വകർമ്മ ഭഗവാനേ നമാമി, വിശ്വകർമ്മ ഭഗവാനേ, പഞ്ചലോകത്തിൻ കുലഗുരുവേ, ശ്രീ പഞ്ചമുഖേശ്വര ശരണം ശരണം. ആദ്യവും നീയേ, അന്തവും നീയേ, മന്ത്രവും തന്ത്രവും നീയേ. ആദ്യവും നീയേ, അന്തവും നീയേ, മന്ത്രവും തന്ത്രവും നീയേ. വിശ്വകർമ്മണേ പരബ്രഹ്മണേ ഗുരുദേവ, വിശ്വകർമ്മ ഭഗവാനേ നമാമി,
വിശ്വകർമ്മ ഭഗവാനേ. പഴയകാലത്ത് അച്ഛൻ്റെ തലമുറയ്ക്ക് മുമ്പേ, അച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ്റെ അച്ഛൻ ഉണ്ട് പണി, ഇരുമ്പ് പണി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ തുടങ്ങി, അതിനുശേഷം ഞാൻ കണ്ടിട്ട് 30 വർഷമായി ഈ പണി എടുക്കുന്നത്. അന്നന്ന് നമ്മൾ പണിയെടുക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റിൽ തന്നെ ഭക്ഷണം കാര്യങ്ങളും ആക്കിയ ശേഷമാണ് ഇവരുടെ സഹായിക്കാൻ വരുന്നത്. സഹായിക്കാൻ വന്നിട്ട് വേണം ഈ പണിയെടുത്തിട്ട് വീണ്ടും ഉച്ചവരെ പണിയെടുത്ത്, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ പണി. അമ്മക്ക് തിരിക്കാനുണ്ടാവും, തിരിക്കാൻ പറഞ്ഞാൽ ചക്രം തിരിക്കാനും തിരിച്ചിട്ട് അതുപോലെ അതുപോലെ തന്നെ. പണ്ടത്തെ പൂർവ്വികന്മാർ ഇതേപോലെ തന്നെ ചെയ്യുന്നു. പണ്ടത്തെ അമ്മമ്മമാരും അച്ഛൻ അമ്മ അതിനിടയ്ക്ക് പണിയുണ്ട്, രാത്രി കാലത്ത് വേറൊരു പണിയുണ്ട്. എന്നറിയാം, ഈ വീടിൽ വീണ സാധനമുണ്ട്, തെരിയ കലത്തിൻ്റെ അടിക്ക് വെക്കുന്ന തെരിയ, പിന്നെ ഇരിക്കുന്ന തെരിയ, ഇതെല്ലാം, പിന്നെ ഈർക്കനെ മാച്ചി ചൂത് മാച്ചി, ഇതെല്ലാം അമ്മക്ക് ജോലി. രാത്രി ഇതാ പണി. ഇതിന് ശേഷം ഈ പണിക്ക് അച്ഛൻ്റെ പേരെ കൊട്ടിൽ പണിയെടുത്തതിന് ശേഷം വീണ്ടും ഈ പണിയെടുക്കും. ചിലപ്പോൾ അച്ഛൻ ഇല്ലാക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ തുടക്കും. ഇതിപ്പോൾ നാളെ ഇല്ലേ, നാളെ ഇതന്നെ പണിയെടുക്കും. രാവിലെ ചായയും ചോറിലാക്കിയ ശേഷം വീണ്ടും ഈ പണിയെടുക്കും. ഇതന്നെ അവർക്ക് പണി. അവരങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ തുടർന്ന് പോയിന്. അച്ഛൻ കാരക്കാരൻ്റെ അവൻ, അച്ഛൻ ചെറുപ്പത്തിലെ അച്ഛൻ്റെ പണി ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ചെറുപ്പത്തിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം ഒരു 5-5.5 വരെ പണിയെടുക്കും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ വില പണിയെടുക്കുന്നു. അതിൽ പല പണിയെടുക്കുന്നുണ്ട്, പൂട്ട്, തിരുവായുധം, ആയുധം, പുഞ്ചക്ക്, ഇത് കർഷകർക്ക് വേണ്ടുന്നില്ല, ഞാങ്ങോല്, പുഞ്ച, വിരിപ്പ്, മേടമാസിലെ ഇടപാട്, അങ്ങനെ 3 ഞാങ്ങോല് ഏറ്റുകത്തി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്, 30 വർഷമായി ഞാനും പഠിച്ചിട്ട്. അതിനിടയ്ക്ക് അതുമല്ല, അത് കൂടാണ്ട് അച്ഛൻ പടവഴി ക്ഷേത്രത്തിലെ കൊടക്കാരൻ വന്നു, പടവഴി ക്ഷേത്രത്തിൽ അടിയന്തം കഴിച്ച ആൾ വന്നു. അത് അതിന് മുന്നോടി പല ക്ഷേത്രത്തിലും അച്ഛൻ തിരുവായുധങ്ങളും കാര്യങ്ങളിലും കൊടുത്തിട്ട്, അതുപോലെ തന്നെ കടയാൻ പോകേണ്ട അവകാശി വന്ന അച്ഛൻ. അതിനുശേഷം ഞാൻ കണ്ടുപഠിച്ചു, കണ്ടുപഠിച്ച ശേഷം ഞാൻ ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നു. രാവിലെ 6 മണി മുതൽ, ചിലപ്പോൾ രാത്രി പണിയെടുക്കുന്നുണ്ട്, രാത്രി 10 മണി വരെ പണി, 10-11 മണി വരെ പണിക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കുന്നു. ചിലപ്പോൾ 8 മണിക്കും പണി മതി, പണി മതിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ മക്കളിപ്പം തിരിക്കാനും കൂടും, അവർ വേറെ ജോലി ചെയ്യുന്ന പഠിക്കുന്നവർ, ഒരാൾ PG പഠിക്കുന്നുണ്ട്, ഒരാൾ IT കോളേജ് കയ്യൂർ പഠിക്കുന്നു. ഇപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വരും, സഹായിക്കുന്നവരുണ്ട്. അതുപോലെ മരുവാനുണ്ട്, മരുവാനും എന്നെ സഹായിക്കുന്നുണ്ട്. അവന് മുട്ടാനെല്ലാം കൂടും, സഹായിക്കാനും എല്ലാം പണിയെടുക്കാനും കൂടും. അതങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അത് അതുപോലെ തന്നെ ഏജിയിൽ നിന്ന് തന്നെ രാവിലെ ഓട് വഞ്ച് ഇതുപോലെ തിരിക്കാൻ കൂടും, ഉച്ചവരെ തിരിക്കും, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഓട് ചെയ്യും, ഓട് പണിയെടുക്കും. അതിനുശേഷം വീണ്ടും തിരിക്കാണ്ട് തിരിക്കും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ ചെയ്യും. അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. പണ്ട് കാലത്തിലെ ഇരുമ്പ് കിട്ടാനും കുറച്ച് പ്രയാസമാണ്, അത്ര വലിയ വലിപ്പൂല ഇരുമ്പ് ഉണ്ടാവില്ല. അത് ജോയിൻ്റ് ആക്കിയിട്ടാണ്, ബേയിച്ച് ജോയിൻ്റ് ആക്കിയിട്ടാണ് ചെയ്യൽ. ഇപ്പം അത് വേണ്ട, ഇപ്പം ബിൽഡിംഗ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ ഇപ്പം തരാതരമായ ഇരുമ്പുകൾ കൊണ്ട് പല ഉപകരണങ്ങളിലുണ്ട്, മെഷീനറി സാധനങ്ങളിലുണ്ട്. പണ്ട് പറഞ്ഞാൽ ഒരു സാധനം, രണ്ട് സാധനം ഒന്നായിട്ട് ബിൽഡ് ജോയിച്ച് ബേയിച്ച് ജോയിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം അതല്ല, ഇപ്പം ബിൽഡ് ചെയ്യലാണ്, ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുന്നത് മുന്നോട്ട് പോകുന്നതാണ്. പണ്ട് താക്കോലി തുറക്കുന്നു പറഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ ഒരു പൂട്ടാക്കുമ്പോൾ ആ താക്കോലി തുറക്കുന്നെങ്കിൽ രണ്ടാൾ വേണം, രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും വലിച്ച് വേണം തുറക്കാൻ വേണ്ടി ചെയ്യും. അതെല്ലാം വലിയ ത്യാഗമാണ്, അവർക്കെല്ലാം കേന്ദ്ര അവാർഡെല്ലാം കൊടുക്കണം. അങ്ങനത്തെ ആളായിരിക്കണം, അങ്ങനത്തെ ആളാണ് പണ്ടത്തെ ആൾ. നമ്മളിപ്പം ഇപ്പം പഠിക്കാനൊന്നുമില്ല, ഇപ്പം ഡ്രില്ലിൽ തന്നെ മെഷീൻ കറണ്ടിൽ തന്നെ തുറക്കുന്നുണ്ട്. അതിങ്ങനെ പോകുന്നു, മുന്നോട്ട് പോകുന്നില്ല. പണ്ടത്തെ പണിക്കാണ് ശരിയായ പണി, പണ്ടത്തെ പണിയാണ്. ഇപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, ഇപ്പം പാതുകലും ബേയിച്ചിട്ട് ഞാൻ ആക്കുന്നു, രണ്ടിരുമ്പ് ഒന്നാക്കിയിട്ടാണ് ഞാൻ ബേയിക്കുന്നത്, ബേയിച്ചിട്ട് തന്നെ തിരുവായുധിലാക്കുന്നു. ഇപ്പോൾ ആ പണിയുണ്ട്, ആ പണി കണ്ടവരുണ്ട്, കണ്ടിട്ട് അവർ പറഞ്ഞു നീക്കലീരി അവാർഡ് തരണ്ടെന്ന്, ഇങ്ങനത്തെ പണിയെടുക്കുന്ന ആരുമില്ലാന്ന് പറഞ്ഞത്. അത് പാതുകം തിരുവായുധത്തിൻ്റെ മുകൾ ഭാഗം, അത് ഞാൻ ബേയിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആ പണിയെടുക്കുന്ന ആരുമില്ല, ഇപ്പം വല്ലതും ബിൽഡിംഗ് ഏറ്റവും മുന്നോട്ട് പോകുന്ന ആൾ. അതുപോലെ അച്ഛൻ ചെയ്യുമ്പോൾ തന്നെ, എന്നാലും അതിനെക്കാട്ടും കുറച്ച് വേറെ തരത്തിലല്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് അന്ന് അച്ഛൻ പറഞ്ഞാൽ ഒരു ഇരുമ്പ് ചതുരം ഇരുമ്പെടുത്തിട്ടാണ്, ചതുരം നീടുവിൽ ഇരുമ്പെടുത്തിട്ടാണ് ഏറ്റുകത്തിക്കാക്കും. ഏറ്റുകത്തിക്കാക്കിയിട്ടാകുമ്പോൾ അത് നല്ല കട്ടിയാക്കിയിട്ടാകുമ്പോൾ അത് നടുക്കേ കീറിയിട്ട് വേണം, അതിൽ അരത്തിൻ്റെ ഉരുക്കും അതേപോലെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് വേയിച്ചിട്ട് വേണം കത്തിയാക്കാൻ. അതുപോലെ ഞാനും ചെയ്യുന്നുണ്ട്. ഇപ്പം
ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം കരി കിട്ടാത്തതുകൊണ്ട് ഉരുക്കാൻ മാത്രമാക്കുന്നു, ഇരുമ്പാക്കുന്നില്ല. അല്ലെ ഇരുമ്പ് വെച്ച് ഇരുമ്പിനെ ഉരുക്കി വെക്കൽ, ഇപ്പം വെറും ഉരുക്കാണ്. ആ ഇരുമ്പ് ഉരുക്ക ഇരുമ്പിനെ ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ എത്രയോ നല്ല പറ്റാണ് ഈ ക്ഷേത്രം. ഈ കത്തി ഇനി കൊലക്ക് കൊലയില്ലേ, നമ്മുടെ കള്ളിയത്തിന് കൊലയില്ലേ, ആ കൊലക്ക് നല്ല പറ്റാണ്. ആ ഇപ്പം ആ പറ്റ് കിട്ടുന്നില്ല. എന്താ പറയുക, ഉരുക്കല്ലാക്കുന്നത് ഇരുമ്പ് ഉരുക്കാൻ നല്ല പറ്റ് കിട്ടും. അതിപ്പം അത് കുറച്ച് കുറച്ച് അതുപോലെ തന്നെ കരിയും തന്നെ കുറച്ച് പ്രയാസത്തിലായിട്ട് കരിയും വരും. കരിയും കിട്ടാനില്ല, കരി നമ്മൾ ചേട്ടത്തിയ കരിയാക്കുന്നു. പണ്ട് ഇഷ്ടംപോലെ മരം ഇരുപത് ജാതിയിലും മുറിച്ചിട്ട് വില്ല കൊയ്യ് മാന്തിട്ടാണ് കരി ഉണ്ടാക്കുന്നത്. ആ കരിയാണ് അവർ പണിയെടുക്കുന്നുണ്ട്, ഇരുപതിൻ്റെ കരിയാണ്. ഇപ്പം അത് കിട്ടാനില്ല, ഇപ്പം എല്ലാം ചേട്ടക്കരിയാണ്. അതുപോലെ തന്നെ കയ്യൂളിയെല്ലാം 6 ഇഞ്ച് കയ്യൂളി വീതിയിൽ കൊയ്യ എല്ലാവരും മുക്കിക്കൊടുക്കും. നമ്മൾ അതെല്ലാം മുക്കി കൊടുക്കുന്നില്ല, നമ്മൾ കാച്ചി ഉണ്ടാക്കിയിട്ട് തളിഞ്ഞിട്ട് ആക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ മുക്കുമ്പം ബെൻഡ് വന്ന് ആ ബെൻഡ് പോയില്ല, ബെൻഡ് ഒരിക്കലും പോവില്ല. വീണ്ടും ആദ്യം ചൂടാക്കണം. 6 ഇഞ്ച് കയ്യൂളിയാണ് അത്. വീണ്ടും കാച്ചിട്ട് ബെൻഡ് ഉണ്ടെങ്കിൽ കാച്ചിട്ട് ലെവലാക്കിയിട്ട് വീണ്ടും ആദ്യം മുക്കണം. മണ്ണിൽ വെള്ളവും മണ്ണിലെ മുക്കുന്നുണ്ട്, മുക്കിയിട്ട് പാകെടുക്കണം. അതുപോലെ ഏറ്റുകത്തി അങ്ങനെ ഏറ്റുകത്തി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ആക്കിക്കൊടുക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പിന്നെ നമ്മൾ മുക്കുമ്പോൾ തന്നെ അത് രാവിലെ അമ്പലത്തിൽ പോയി തോതിട്ടാലും വരണം, പെരുമാളത് കടിച്ച് വരണം, അന്നേരം പണിയെടുക്കുമല്ലോ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച പെരുമാളെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം ആ പണിയെടുക്കാൻ. ഇല്ലെങ്കിൽ രണ്ടിലൊന്നാണ് അകത്തി. നമ്മൾ വേവിച്ചാൽ ചിലപ്പോൾ ആ വെണ്ടിൽ ചിലപ്പോൾ കിട്ടും കിട്ടി, ഇല്ലെങ്കിൽ പോയി. നമ്മൾ പണിയും പോയി കരിയും പോയി എല്ലാം പോയി. അങ്ങനെ ആ സ്ഥിതി. പണ്ട് അച്ഛൻ്റെ കാലത്ത് കൽപ്പണി തന്നെ, കൽപ്പണി ഒരു ദിവസം 25-30 മുമ്പോലും ഉണ്ടാകുന്നുണ്ട്. രാവിലെ കുന്നേരത്തു നിന്ന് മൂവാരി സമുദായത്തിൽ പെട്ട ആൾ ഇവിടെ ഊട്ടാൻ വരും, കുന്നൂരിൽ നിന്ന് ഊട്ടാൻ വരുന്നുണ്ട്. ഇപ്പം നേരെ മറിച്ച് അത് 1-2 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാങ്ങോലി, ഞാങ്ങോലി ഈ നാട്ടിൽ ചുറ്റും ഒരു 10-30 കാലി ജോഡിയുണ്ട്. ജോഡി കാലിയാണ്, 30 ജോഡി കാലി പൈന പ്രദേശത്ത്. ആ കാലി പോയി ഇപ്പോൾ ഒന്നുമില്ല അത് ആ ഫീൽഡിൽ. അതിപ്പം അവരെല്ലാം വേറെ ഫീൽഡായി പോയി. അതുപോലെ തന്നെ ചേങ്ങോലി, കൈക്കോട്ട്, കൈക്കോട്ട് പറഞ്ഞാൽ കൈക്കോട്ടിന് ജോയിൻ്റ് ആക്കുന്നുണ്ട് ബേച്ചിട്ട്. അതുപോലെ ആ പുത്തൻ കൈക്കോട്ട്, പുത്തൻ കൈക്കോട്ട് ആക്കുന്നുണ്ട്. എന്നാൽ പകുതി കൈക്കോട്ടിന് ജോയിൻ്റ് ആക്കിയിട്ട് ബേച്ച് ജോയിൻ്റ് ആക്കിയിട്ട് വീണ്ടും അതിനെ കൊണ്ട് ഇവർ പണിയെടുത്ത് അതേ വീണ്ടും കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെയാണ്. ഇപ്പം ആ ഫീൽഡൊന്നുമില്ല, ഇപ്പം ആ ഫീൽഡ് വർക്ക് നമുക്കില്ല. ഇപ്പം ഇപ്പം ചോദിക്കുന്നുണ്ട് കൈക്കോട്ട്, 2 കൈക്കോട്ട് ഇപ്പോൾ ആക്കി കൊടുത്തി കാര്യയിൽ പുതിയ കൈക്കോട്ട്. അതാരും അങ്ങനത്തെ പണിയെടുക്കുന്ന ആളില്ല. അതുപോലെ തന്നെ ഈ പണി പറഞ്ഞാൽ അങ്ങനത്തെ പണിയാണ്, നല്ല വൃത്തി ചെയ്യണം, ആത്മാർത്ഥത ചെയ്യണം, വിശ്വാസം വിശ്വാസം ദൈവവിശ്വാസം വേണം, വെറുതെ ഇങ്ങനെ പണിയെടുത്തി കാര്യമില്ല. നമുക്കതാണ് നമ്മളെ പണ്ടത്തെ ഇവരെ കണ്ടിട്ട് പൂർവിമാരെ കണ്ടിട്ട് നമ്മൾ പണിയെടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നു. നമ്മളിപ്പം അവകാശിയാണെങ്കിൽ ആ അവകാശിക്ക് എന്തെങ്കിലും കുഴക്ക് വന്നാൽ ആയുധം കടയുന്ന ഉത്സവത്തിൻ്റെ സമയത്ത്, ഉത്സവ സമയത്ത് ആയുധം കടയുണ്ടാവും. ആദ്യത്തെ ദിവസം നമുക്ക് ആയുധം കടയുണ്ട്. അന്നത്തെ ദിവസം നമുക്കൊന്ന് കുഴക്കുണ്ടെങ്കിൽ അതിൽ നമ്മളെ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കണം. അത് നമ്മൾ പുറത്ത് നിൽക്കണം, അതിന് പുറത്ത് നിന്ന് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അത് ഭംഗിയോടെ നടത്തിയിട്ട് വേണം നമ്മൾ അവരെ കൂടെ തന്നെ ഇങ്ങോട്ട് വരാൻ. അതുപോലെ തന്നെ പണ്ടത്തെ ഇവർ പൂർവികന്മാരെ കണ്ടിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. പണ്ട് കാര്യയിലാണ്ട് തന്നെ അച്ഛൻ്റെ തറവാട് കാര്യയിലാണ്, ആ കാര്യയിലുണ്ട് തെയ്യമുണ്ട്, പേര് ദേവതയും പെട്ടെന്ന് തെയ്യും അവിടെ പണ്ട് ഉണ്ടായി. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നു പടവലിക്ക്. പടവലി അച്ഛൻ്റെ അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ അമ്മമാരാണ് അച്ഛനെ ഇവിടെ നിലനിർത്തിന്. ചെറുപ്പത്തിൽ വന്നാണ് അവർ, 21 വയസ്സിൽ വന്നാണ് എല്ലാവരും, 21-ൽ താഴെ. അവർ 4 പേരുണ്ട്, 3 ആണ് ഒരു പെണ്ണ് വന്നു. 3 ആക്കി തന്നെ ജോലി, ഇരുമ്പ് പണി തന്നെ. അത് അതിൻ്റെ ആ തുടർന്നിട്ട് തന്നെ നമ്മിപ്പം പോകുന്നു, മുന്നോട്ട് പോകുന്നു. ആയുധമല്ല ഇപ്പം റെഡിമെയ്ഡ് ആയുധമുണ്ട് ടൗണിൽ നിന്ന് കിട്ടാൻ. നമ്മളങ്ങനെ കനവില്ല ഇരുമ്പ് എടുത്തിട്ടാകുമ്പം അത് ചൂടാക്കി പേപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടാകും, അതേപോലെ കട്ട് ചെയ്തിട്ടാകും മുട്ടിപ്പരത്തും, 2 ഭാഗമായിട്ട് മുട്ടിപ്പരത്തിയിട്ട് വീണും വീണ്ടും ആദ്യം ആ വീതിക്ക് അതേ വീതിക്ക് തന്നെ ആദ്യം വീണ്ടും അച്ചു വെച്ച് മുറിച്ചിട്ട് വീണ്ടും ആദ്യം പരത്തണം. എന്നാലും ആ ആയുധം പൂർത്തിയാവുമല്ലോ. ഇപ്പം ചെറിയ പൈസക്ക് നമ്മൾക്ക് ഇതിനെക്കാട്ടിയും ചെറിയ പൈസക്ക് ടൗണിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വീടിനും നമുക്ക് കുറച്ച് പണി കുറവാണ്. ചെറിയ പൈസ പറഞ്ഞാൽ ചെറിയ പൈസ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക്
രണ്ട് കൊല്ലം നമ്മളിപ്പോൾ അഞ്ചാറ് കൊല്ലം ഉപയോഗിക്കാൻ പറ്റുന്നത് അത് രണ്ടു കൊല്ലം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് തെയ്യത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിക്കാൻ അവർക്ക് തന്നെ അറിയാം. തെയ്യം പെരുദേവത വിഷ്ണുമൂർത്തി കല്യാൺപള്ളിക്ക് നിൽക്കുന്നുണ്ട്. കല്യാൺപള്ളിക്കല്ല, തിരുമുറ്റത്ത്, തിരുമുറ്റത്ത് ഒറഞ്ച് കഴിഞ്ഞാൽ തിരുമുറ്റത്ത് ഈ വിഷ്ണുമൂർത്തി ചിരിക്കും. ഒരു ഭാഗത്ത് വില്ലും ശരവും കൊണ്ട് നിൽക്കുമ്പം എണീക്കില്ല, എണീക്കാത്ത എന്താ പണിയെടുക്കൽ? ആ വിഷ്ണുമൂർത്തി അത് കുത്തിനെ കുത്തിയിട്ട് എണീക്കൽ, ആൾ കൈതാങ്ങേണ്ട ആവശ്യമില്ല, കുത്തിയിട്ട് എണീക്കുമ്പോൾ ഈ ആയുധം വളഞ്ഞു പോകുന്നു. അതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നമുക്കുണ്ട്. നമ്മളടുത്ത് വന്നവർ തിരിച്ചു പോയിട്ടുണ്ട്, ടൗണിൽ നിന്ന് ചെറിയ വെച്ച് കിട്ടുന്ന പറഞ്ഞ് അവർ പറഞ്ഞു നിങ്ങളായതും ആ ആയുധം വിറ്റാത്തതുകൊണ്ട് അവർ തകിട് മുറിച്ച് വെക്കുന്നതിലും നമ്മൾ തകിട് തന്നെ ആക്കുന്നു. കാരണമില്ല, തകിട് മുറിച്ചിട്ട് കാച്ചി വണ്ണം കുറച്ചിട്ട് വീണ്ടും അച്ചു വെച്ച് ആദ്യം മുറിച്ച് വീണ്ടും ആദ്യം ഫിനിഷിങ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ട് ചാലി കടയണം. നമ്മൾ കത്തി കത്തിയാൾ കടയും പോലെ കടഞ്ഞാൽ പോരാ, രണ്ട് ചാലി കടഞ്ചാകുമ്പം ഈ ക്ഷേത്രങ്ങൾ കൊടുക്കേണ്ടത്. അത് ആ ചിട്ടപ്രകാരം തന്നെ കൊടുക്കും വേണം. അല്ലാണ്ട് ഈ ടൗണിൽ നിന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവർക്ക് ഒപ്പിക്കാൻ കഴിയില്ല, ഈ ഇരുമ്പ് പണിക്കാർക്ക് ഒപ്പിക്കാൻ കഴിയൂ. അത് ഒപ്പിക്കണമെങ്കിൽ നമ്മളിപ്പോഴത്തെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവർക്ക് ഒപ്പിക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിൽ അവർ ഒപ്പിക്കുന്നില്ല, അവർ ഒപ്പിക്കാൻ ഒരു കാലത്തും ആവില്ല. പുറത്തൊരു സമുദായത്തിൽ ഈ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവർക്ക് ഒപ്പിക്കാൻ കഴിയൂ. അതുപോലെ ഉണ്ടാക്കിയവർ ഒപ്പിക്കണം, എന്നാലും ആടെ തൃപ്തിയാവില്ലു. ഈ വേറെ സമുദായക്കാർ ഒപ്പിച്ചൊന്നും കാര്യമില്ല, ഒപ്പിക്കാനും കഴിയില്ല. പിന്നെ ക്ഷേത്രത്തിൽ അടിയെന്ന് കഴിക്കുന്ന ആൾ ആ അവരൊരു ആയുധം കൊണ്ടിട്ടുണ്ട്, അത് നമുക്ക് ഇതിനെപ്പുറം വെക്കണം. വെച്ചാകുമ്പം കളനീര് കൊത്തി കരച്ചാണം, അതെടുത്ത് അവിടെ അവർ അകത്ത് വെച്ചു. അതെന്നാന്ന് അവരറിയുന്നില്ല, അത് ഓരോ ദിവസം കൊണ്ട് ചെയ്യണ്ടേ. ആയുധം ആക്കുന്നു പറഞ്ഞില്ലേ, ബാവുണ്ട്, ആ ബാവിനെ തുടങ്ങണം പണി. ഓരോ ബാവുണ്ട്, ബാവ് കിട്ടി അത്ര ഉത്തമമാണ്. ഇത് എന്തെങ്കിലും ഒരേ എപ്പോഴും ആക്കിയിട്ട് കാര്യമൊന്നുമില്ല, ബാവ് കിട്ടണം, നല്ല ബാവ് കിട്ടി. അതുപോലെ തന്നെ ആയുധം ഞാൻ പറയാം, തിരുവന്തപുരം മല ഏറ്റുകത്തിരിയാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ചയും വെള്ളി അതുപോലെ ബാവ് കിട്ടണം. ഇത് അങ്ങനെ ഇത് പൂർത്തിയാവുന്നു, അല്ലാണ്ട് ഇതെന്തെങ്കിലും ആക്കിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അത് നമുക്കത് തിരിച്ചു വരും ആ ദോഷം, ആ ദോഷം എനിക്കും വരും നല്ല വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ. എന്തെങ്കിലും ആക്കിക്കൊടുത്ത് കാര്യമില്ല, നമ്മൾ മനസ്സ് അറിയണം, വിശ്വാസ ഭയഭക്തിയോടെ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ മുന്നോട്ട് പോലും നമ്മൾ ആയുധം കടയാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ അതിന് ചായ കഴിച്ചു പോയി ഒരു സ്ഥലത്തു നിന്ന്. അപ്പോൾ അവർ ക്രിസ്ത്യൻ ഇഷ്ടയോടെ കഴി നിൽക്കുന്ന ആളല്ല, ആ വീട്ടിൽ നിന്ന് ചായ കഴിച്ചു, നമ്മളെ സമുദായത്തിൽപ്പെട്ട വീടിനെ ചായ കഴിച്ചാൽ വീണ്ടും ആ ക്ഷേത്രത്തിൽ പോന്നു. അപ്പോൾ എനിക്ക് ഇരിക്കാൻ വരെ പറ്റുന്നില്ല അവിടെ, ഒരു വിഷമം പോന്നു പോയി. ഞാൻ കുളിച്ചിട്ടേ പോകുന്നു, നമ്മൾ ഈ കുളിക്കേണ്ട ആവശ്യമില്ല, ഈ അയ്യങ്കോലന്മാരുണ്ടല്ല കുളിക്കേണ്ട ആവശ്യമില്ല. ഈ നാങ്കുവരണക്കാർ അവർക്ക് പണി മുണ്ടായിട്ട് ആയുധം കടയാൻ പോവാ. അതുപോലെ തന്നെയാണ് പിന്നെ ഒരു അമ്പലത്തിൽ ശില്പി പറഞ്ഞത്, നമ്മൾ ഒരു ഭാഗം കന്നാടി ബിംബം ഉണ്ടെങ്കിൽ ആ കന്നാടി ബിംബത്തിൽ എന്താ അപകടം പറ്റിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഗർഭപ്പുല്ലുകൊണ്ട് തന്ത്രി പിടിക്കുക, ഒരു ഭാഗത്ത് മറ്റേ ശില്പി പിടിക്കുക. അല്ലാണ്ട് അങ്ങനെ ആ സംഗതി ഓരോ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മൾ പോയിട്ടും ചായ കഴിച്ച് പോയിട്ടാകുമ്പം ആ ക്ഷേത്രത്തെ എനിക്ക് ഒരു ഇരിക്കാൻ പറ്റുന്നില്ല, ചെറിയ ഒരു ബുദ്ധിമുട്ടായി. ഞാൻ വീണ്ടും പുറത്ത് പോയിട്ട് കുളിച്ച് കാലം കെത്തിച്ച് ആ വെള്ളത്തോണ്ട് മൂന്ന് പ്രാവശ്യം തലക്കേ കൂടെ വെച്ചിട്ട് വീണ്ടും ആദ്യ ക്ഷേത്രത്തിലേക്ക് വന്നു. അതിന് ശേഷം എനിക്ക് സന്തോഷമായി, അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്തു നിന്ന് ചായ കഴിക്കില്ല, ഞാൻ കഴിക്കലുമില്ല അവിടുന്ന്. ഞാൻ മരിച്ച സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കില്ല, എല്ലായിടത്തും പോകും, എല്ലായിടത്തും പോയിട്ട് നോക്കി നിൽക്കും. അല്ലാണ്ട് 41 കഴിക്കും ഈ ഈ പടവലി ഭാഗത്ത് 10-52 വീടുണ്ട്. ഏത് വീട്ടിൽ നിന്ന് കഴിക്കില്ല അവർ തരൂല എനിക്ക്. ഞാൻ ഈ പണി എടുക്കുന്നുണ്ട്, ഈ പണി എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആളാണ്, എൻ്റെ കുട്ടി വരെ മോള് വരെ നിൽക്കുന്നുണ്ട്, ഇപ്പവും നിൽക്കുന്നുണ്ട്. ഓളിപ്പം ഇപ്പം 4 ദിവസം 4-ാം ദിവസം നമ്മൾ ചായ കഴിക്കാൻ തുടങ്ങി. അവർ തരില്ലെങ്കിൽ നമ്മളെ ഭാര്യ തരും എനിക്ക്. എൻ്റെ വീട്ടിൽ പണ്ടേ ഇല്ല എന്നത്, അത് ഇപ്പമുണ്ട്. ഈ ഭാഗത്ത് 3 വീടേലും ബാക്കിയെല്ലാം പോക്കാണ് കാര്യം. ഈ പണിയെടുക്കുന്ന ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കെല്ലാം അങ്ങനെ ആയിരിക്കണം, അതാണ് വിശ്വാസം. ഞാൻ ജനിച്ചാൽ തന്നെ പുല്ലിട്ട പറയിലായിരുന്നു. അവിടെ വെച്ച് എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, എൻ്റെ ഏട്ടൻ എന്നിവരൊക്കെ ആയി കഴിഞ്ഞു. അന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അച്ഛൻ്റെ ആ വരുമാനം കൊണ്ട് അച്ഛനോ എന്നെ ഒന്നും ആക്കാൻ സാധിച്ചില്ല. അത് വിചാരിക്കുമ്പോൾ എന്നെ കണ്ടെന്ന് പറയുന്നത് പഠിപ്പിക്കാനോ
നല്ലൊരു വസ്ത്രം വാങ്ങിത്തരാനോ ഒന്നിനും അച്ഛന് സാധിച്ചില്ല. അന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. എവിടെയെങ്കിലും പിന്നെ വല്ല സദ്യ ആടിയിടലും വയറിറച്ചും ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ളൊരു സ്ഥിതിഗതിയാണ് അന്ന്. പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും കഞ്ഞി വെച്ചിട്ട് മുള്ളം വറുത്തിട്ട് കഞ്ഞി കുടിക്കും വയറ് നിറച്ചും, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കഴിഞ്ഞിരുന്ന കാലമാണ്. അച്ഛന് തുച്ഛമായ പണയം അന്ന് കിട്ടൂലും എന്തെങ്കിലും പണിയെടുത്താൽ. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാനോ എന്നാക്കാനും അച്ഛന് സാധിച്ചില്ല. അതിലിൽ എനിക്ക് ഖേദവുമില്ല. എൻ്റെ അച്ചാച്ചൻ അച്ഛൻ്റെ അച്ഛൻ രാമൻ പെരുങ്കൊല്ലനാണ്. രാമൻ പെരുങ്കൊല്ലനാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. എൻ്റെ അച്ചാച്ചന് നാല് ആമക്കളാണ്. അതിൽ ഇളയ എൻ്റെ അച്ഛൻ്റെ പേര് കേളു, കിഴക്കേപ്പുരയിൽ കേളു എന്ന് പറയും. അതിലത്തെ ചെറിയ മോനാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ ഈ കേളു എന്ന് പറഞ്ഞാൽ ചെറിയ മകനാണ് ഞാൻ. അന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെ ഏട്ടന്മാരെല്ലാം ഉണ്ടായി, അവരെല്ലാം കൂടിയിട്ട് ഈ കത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും, നടക്കത്തി. ഇന്നിപ്പോൾ അതിനൊന്നും വലിയ ആളില്ല. ഞാനൊന്നും എങ്ങനെയൊന്നും ആക്കിയാൽ തന്നെ അത് വാങ്ങാൻ ആളില്ല, അതിനില്ല പൈസ കിട്ടുന്നില്ല. അന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു അര ഡസൻ കത്തിയാക്കും ഒരു ദിവസം. അതിനില്ലേ പിന്നെ അച്ചും സാധനങ്ങളെല്ലാം ഉണ്ടായതിന് അര ഡസൻ കത്തിയാക്കും ഒരു ദിവസം. ഇന്നിപ്പോൾ ഒരു കത്തിയാക്കണം ആറ് ദിവസം വേണ്ടി വരും. അതാണ് കാലത്തിൻ്റെ മാറ്റം. ഏട്ടനുണ്ട്, മൂത്ത ഏട്ടൻ കൃഷ്ണൻ എന്ന് പറയും, വലിയച്ഛൻ്റെ മോൻ. അയാളായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയിരുന്ന. നമ്മളെ ഇത് കത്തിയെല്ലാം കലക്ട് ചെയ്ത് മംഗലാപുരം പോകും, അവിടെ കൊണ്ടുപോയി വീട്ടിട്ട് വന്നിട്ട് അവർ പൈസ തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പുറം താനിയേരി തുമ്പക്കോവിൽ അവിടെയെല്ലാം ഇങ്ങനെ ഒരു പാർട്ടീസ് ഉണ്ടായിന് മടക്കത്തിയാക്കുന്നത്. എല്ലാം മംഗലാപുരം കൊണ്ടുപോയിട്ട് കൊടുക്കലാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞ ആൾ കത്തി ഇങ്ങനെ പിടിക്കും, ചാണക്ക് പിടിക്കും. ചാണക്ക് പിടിക്കും എന്ന് പറഞ്ഞാൽ കത്തി കടയും, നല്ല ഫിനിഷായിട്ട് കടയും, നല്ല പണിയാണ്. അങ്ങനെ അതിൽ ഇതാണ്. നമ്മൾക്കൊന്നും ഞാനൊന്നും അത് പഠിച്ചിട്ടില്ല. അയാളാരും കടയത് അത് ഒരു ഡസന് ഇത്ര പൈസ എന്നുള്ളൊരു നിയമം ആക്കി വെച്ചിന്. അതങ്ങനെ കൊടുക്കും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ പേച്ച വർക്കിലേക്ക് എൻ്റെ ഒരു ഏട്ടൻ തന്നെയാണ് മംഗലാപുരത്തെ കൊണ്ടുപോയതും. അവിടെ നിന്ന് വെൽഡിങ് പഠിച്ചു, ഗ്യാസ് വെൽഡ്. അങ്ങനെ നല്ല പണിയും ഇതെല്ലാം എനിക്ക് ഞാനവിടെ നിന്ന് മനസ്സിലാക്കി. ആക്സിഡൻ്റ് പണിക്കാർക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു. ഓരോരാളും പൈസ തരും, വണ്ടി ഒരാളും പിന്നെ മുതലാളിയും തരും. വേഗമായതുകൊണ്ടും നല്ല പണിയായതുകൊണ്ടും എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു. ഈ പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന കത്തിയെല്ലാം ഈ പച്ചരിമ്പായിരിക്കും, ഇരുമ്പ്. അത് മൂർച്ച നിൽക്കില്ല. പിന്നെ വെച്ചാൽ ഈ പിന്നെ അത് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ചക്കയുടെ സീസണിൽ ചക്ക മുറിച്ചാൽ ചക്ക കിട്ട ഒരു വലി വലിച്ചാൽ കത്തി ചക്കയിലുണ്ടാവും, പിടി കയ്യിലുണ്ടാവും. അത് 40, 50, 60 രൂപ എടുത്ത കടയിൽ കിട്ടും കത്തി. പക്ഷേ ഞാനിടുന്ന കത്തി കൊടുക്കുന്നത് 600 രൂപയൊക്കെയാണ്. ഏവണ്ട കണ്ടീഷനാക്കി കൊടുക്കും, ഉരുക്കൻ്റെ തന്നെ, യാതൊന്നും ഇതാവില്ല. പിന്നെ അതിലും സ്പെഷ്യലായിട്ട് ഞാൻ കത്തിയാക്കലുണ്ട്, ഇരുമ്പിന് തന്നെ പിടി ഉണ്ടാക്കി കൊടുക്കും. ഇരുമ്പിന് അതേ ഷേപ്പിനാക്കി കൊടുത്താൽ ആൾക്കാർക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം അത് പൊട്ടുമില്ല, പൊരിയുമില്ല, ഇളകുമില്ല, ഒന്നുമില്ല. ആ അതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ പറിങ്കാവിൻ്റെ കഷ്ണമാണ് ചെറാക്കത്തി കിടുക. പറിങ്കാവ് പേടയും കിട്ടാനില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇരുമ്പിൻ്റെ പിടി അങ്ങ് അടിച്ചിട്ട് കംപ്ലീറ്റ് ഗ്യാസ് വെൽഡ് ആക്കിയിട്ട് ഗ്രൈൻഡിങ് ചെയ്തിട്ടും കൊടുത്ത നല്ല കണ്ടീഷനായി. അത് പൊട്ടുമില്ല, ഇളകുമില്ല, ചക്ക കെട്ട് വിളിച്ചാലും ചക്ക രണ്ട് ഭാഗമാവും. അതാണ് എൻ്റെ ഒരു ഇത് കണ്ടുപിടുത്തം, ഞാൻ ചെയ്തത്. നമ്മൾ ഈ സമുദായത്തിൽപ്പെട്ടത് ഈ ഇരുമ്പ് പണിക്കാർക്ക് തന്നെ പണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പണിയെടുത്ത് അല്ലാണ്ട് വേറൊന്നും ഒരു തൊഴിൽ ഗവൺമെൻറ് അടുത്ത് കിട്ടാൻ പോകുന്നില്ല. കിട്ടിയിട്ട് ചെയ്ത് വരാം, കിട്ടും. അത് ഗവൺമെൻറ് വിചാരിച്ചാൽ നമുക്ക് തരാൻ പറ്റും. ഇവ നമ്മളെപ്പോഴത്തെ ആൾക്കാർ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ അധ്വാനിക്കുന്നവരാണ്. ഇരുമ്പ് വെള്ളാക്കിയിട്ടാണ് പണിയെടുക്കുന്നത്. രാവും പോലും അത് ഇരുമ്പ് കുഞ്ചിറ്റാണ് പണിയെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കത്തി കത്തികൾ മുതലായ കാര്യങ്ങളെല്ലാം ഒരു മഴു തന്നെ പണിയെടുക്കുന്ന വലിയ പണിയുണ്ട്. ഒരാളെ സഹായത്തിന് വേണം. ഒരാളെ സഹായത്തിൻ്റെ ആ മഴുവോ കോടാളി ആവുമല്ലോ. അത് നമുക്ക് ഒറ്റക്കൊന്നാവില്ല. നമ്മളെ പണിതീരും. പണിതീരും നമ്മളെ കയ്യില്ല. നമുക്ക് നാളെ പണിയെടുക്കേണ്ട ഇന്നേ പോകും അത്, ആ ഊർജം. അല്ലാണ്ട് നമ്മൾ പണിയെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇങ്ങനെ ഇനി പറ്റിയിട്ട് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കണം. ഗവൺമെൻറ് നമ്മളെ ശ്രദ്ധിക്കണം. നമ്മൾ അത്രയ്ക്ക് അധ്വാനിച്ച് പണിയെടുക്കുന്ന ആളാണ്.
അത് ഈ മേഖലയിൽ എല്ലാവർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം പണിയില്ല, പണി പറഞ്ഞാൽ ഈ സമുദായത്തിൽ പണി കുറവാണ്. ഇപ്പം കരി കിട്ടാനില്ല, കരി കാര്യമായിട്ട് കിട്ടാനില്ല, പണിയുമില്ല. ഇത് ചെറിയ പൈസക്ക് കയറുന്നല്ലേ വരുന്നുണ്ട്, ടൗണിൽ തന്നെ കിട്ടുന്നുണ്ട്, ആൾക്കാർ മുഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ തലം വെറുതെയാണ്. ഇപ്പം ആ ഐതിഹ്യ പ്രകാരം ആക്കുന്ന തലം വെറുതെ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 100 രൂപ 200 രൂപ ആവുന്ന ദിവസമല്ലോ. ചിലപ്പോൾ ആവും, ക്ഷേത്രത്തിൽ പണി കിട്ടിയാൽ പൈസ കുറച്ച് കിട്ടും, അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ ഗവൺമെൻറ് നമുക്ക് ഒരു ആനുകൂല്യം നമുക്ക് ഗവൺമെൻറ് തരണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മളിങ്ങനെ അധ്വാനിച്ചിട്ട് രണ്ട് കൈയും കാലും ബാക്കി എന്നല്ലാണ്ട് വേറൊന്നുമില്ല, ഈ കൈയും കാലും ബാക്കി മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് വേറൊന്നും ഒരു അനുകൂലമില്ല. അത് നമ്മളെപ്പോഴത്തോട് ഗവൺമെൻറ് കാണണം, ഗവൺമെൻറ് നമ്മളെ അംഗീകരിക്കണം. അതാണ് നമുക്ക് കാര്യമായിട്ട് പോകേണ്ടത്. ഇരുമ്പ് പണി മേഖലയിൽ കോർപ്പറേറ്റുകൾ കോടികൾ മുടക്കി നിസാര വിലക്ക് വിതരണം ചെയ്തു വരുന്ന ഗുണനിലവാരമില്ലാത്ത കാർഷിക ഉപകരണങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും പാരമ്പര്യത്തിന്റെയും വ്രതശുദ്ധിയുടെയും അഗ്നിയിൽ കാച്ചിയെടുത്തുണ്ടാക്കുന്ന കേവലമൊരു പീശാക്കത്തിയുടെ ഗുണമേന്മ പോലുമില്ലെന്ന് അനുഭവം കൊണ്ടെങ്കിലും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെ ഈ പാവപ്പെട്ട ഇരുമ്പ് പണിക്കാരെയും കഠിനാധ്വാനത്തെയും അംഗീകരിക്കുവാനും അവരെ നിലനിർത്തുവാനും നെഞ്ചോട് ചേർത്തുപിടിക്കാനും ആവുകയുള്ളൂ.